നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ വലിയ വാർത്തകളൊന്നും നമ്മൾ കണ്ടിരുന്നില്ല. പലപ്പോഴും പലരും ചോദിക്കുമായിരുന്നു ബി ജെ പിക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ. പക്ഷേ ബി ജെ പി പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങളിൽ നിന്ന് അല്പം അകന്നു നിന്നു എങ്കിൽ തന്നെയും അവർ അടിത്തട്ടിൽ ശക്തമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടാണ് വിവരം. അതായത് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളിലായിരുന്നു അവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊപ്പം തന്നെ അവരുടെ സംഘടനാ സെക്രട്ടറി ഗണേഷ് ഉൾപ്പെടെയുള്ളവർ ഗ്രാമാന്തരങ്ങളെത്തി പ്രവർത്തകരെ കാണുകയും ബൂത്ത് തല പ്രവർത്തനങ്ങൾ ഒക്കെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഇരുന്ന വാർത്തകൾ തന്നെ പുറത്തു വന്നിരുന്നു. അതായത് പഴയതുപോലെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും അതിൽ നിന്നും ശ്രദ്ധ മാറ്റിക്കൊണ്ട് താഴെത്തട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചും ഒപ്പം തന്നെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ ശക്തമാക്കിയും അവരുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക, അതായത് പാർട്ടി ശക്തിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിലാണ് ബി ജെ പി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൊന്നും നിറഞ്ഞു നിൽക്കാതെ അല്പം അകന്നു നിൽക്കുന്നത് ബി ജെ പി എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ കഴിഞ്ഞ ദിവസം പാലക്കാട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു ക്യാമ്പ് നടന്നു. ഈ ക്യാമ്പ് തെലുങ്കാനയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ സമാപിച്ച ബി ജെ പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ആ നാഷണൽ എക്സിക്യൂട്ടീവിൽ പ്രധാനമായി പറഞ്ഞ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ പാർട്ടി ശക്തിപ്പെടുത്തുക, അതിൻ്റെ ഭാഗമായിട്ട് തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരള ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. കാരണം തെലുങ്കാനയിൽ ഓൾറെഡി ബി ജെ പി ഒരു പ്രതിപക്ഷത്തിൻ്റെ നിരയിലേക്ക് വളർന്നു കഴിഞ്ഞു എന്ന് പാർട്ടി കരുതുന്നു. കർണാടകത്തിൽ സ്വാഭാവികമായി ബി ജെ പി ഉണ്ട്. പിന്നെ ബി ജെ പി ഇപ്പോൾ വളർച്ച കാണിക്കുന്നതും വലിയ മുന്നേറ്റം നടത്തുന്നതും തമിഴ്നാട്ടിലാണ്. അതിനുശേഷം പുതുച്ചേരിയിൽ ബി ജെ പി അധികാരം പിടിച്ച ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കിയേ മതിയാകൂ എന്നൊരു വലിയ നിർദ്ദേശം തന്നെ കേന്ദ്രം, അതിൻ്റെ അടിസ്ഥാനമായി ഒരു മാർഗ്ഗരേഖയും കേന്ദ്രം തയ്യാറാക്കിയിരുന്നു. ആ മാർഗ്ഗരേഖ അനുസരിച്ചിട്ടാണ് ബി ജെ പിയുടെ മുമ്പോട്ടുള്ള പ്രവർത്തനമെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. ഏതായാലും രണ്ട് പ്രമേയങ്ങൾ ഈ ക്യാമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. ഒന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, മറ്റൊന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശുമാണ് രണ്ട് പ്രമേയങ്ങളും അവതരിപ്പിച്ചു. ഈ രണ്ട് പ്രമേയങ്ങളിലെയും പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് ദേശീയ എക്സിക്യൂട്ടീവിൽ എടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ രണ്ട് പ്രമേയങ്ങളിലും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. നിലവിൽ ബി ജെ പിക്ക് കേരളത്തിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ 25% വോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് 1/4 വോട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് 50% 50% ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ അവരുടെ ഒരു നീക്കം. മറ്റൊന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ 10% വോട്ട് പിടിക്കുക. ഇത് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി വിജയകരമായി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. 10% ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുമ്പോൾ അത് ലക്ഷ്യം വെക്കുന്നത് തന്നെ ക്രിസ്തീയ വിഭാഗത്തെ തന്നെയാണ്. അത് തന്നെ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയും ചെയ്തു. അത് പെട്ടെന്ന് രൂപപ്പെടേണ്ടതൊന്നുമല്ല, അത് പതുക്കെ രൂപപ്പെടേണ്ടതാണ്, സഭാമേരാധ്യക്ഷന്മാരെ കണ്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അടിത്തട്ടിലുള്ള ക്രിസ്തീയ വിശ്വാസികളെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അവരെ കൂടി മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. അതായത് ഇപ്പോൾ നിലവിലുള്ള 25% ഹിന്ദു വോട്ട് അത് 50% വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ ന്യൂനപക്ഷത്തിൽ നിന്നും 10% അങ്ങനെ വന്നാൽ ഈ വളരെ എളുപ്പത്തിൽ തന്നെ കേരളത്തിൽ ബി ജെ പിക്ക് ജയിച്ചു കയറാം എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ സംഘപരിവാറിൽപ്പെടുന്ന എല്ലാ സംഘടനകളും ഏകോപിച്ച് പ്രവർത്തിക്കണം എന്നൊരു നിർദ്ദേശവും ഈ ക്യാമ്പിൽ ഉയർന്നു വന്നിരുന്നു. ഒപ്പം തന്നെ താഴെത്തട്ടിൽ പ്രവർത്തനം ശക്തമാക്കുക. കേന്ദ്ര സർക്കാർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് എന്ന് തന്നെ തോന്നുന്നു. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ എല്ലാ ജനങ്ങളിലും എത്തിക്കുക, അത് എത്തിയോ എന്ന് പരിശോധിക്കുക തുടങ്ങിയവ ഇനി ബി ജെ പി ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകും. ഒപ്പം തന്നെ ഈ പദ്ധതികളെക്കുറിച്ച് താഴെത്തട്ട് മുതൽ മോൾത്തട്ട് വരെയുള്ള എല്ലാ നേതാക്കൾക്കും പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്യും. നമുക്കറിയാം വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരം നിലനിർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്. ആ പദ്ധതികൾ കൃത്യമായി തന്നെ വീടുകളിൽ എത്തിക്കാനും ആ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്താനും ഒക്കെ ബി ജെ പിക്ക് കഴിഞ്ഞു. അതാണ് യു പിയിൽ നടന്ന ഒരു വലിയ വിജയം. അത് തീർച്ചയായിട്ടും കേരളത്തിൽ ഇത് ബി ജെ പി ഇതിൽ നിന്ന് വളരെ പിന്നോക്കമായിരുന്നു, അതിന് മാറ്റം വരുത്തുക എന്നുള്ളതാണ് അടുത്ത്. ഏതായാലും ബി ജെ പി ഒരു പുതിയ മുഖവുമായിട്ടായിരിക്കും വളരെ അടുത്ത് തന്നെ കേരള രാഷ്ട്രീയത്തിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മിസ്.